മാധവിക്കുട്ടിയുടെ ദ മിഡിൽ ഏജ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് കവിതയുണ്ട്. വളരെ ചെറിയ കവിതയാണ്. അതിൽ മിഡിൽ ഏജിലെത്തിയ ഒരു അമ്മയുടെ കൺസേൺസാണ്. ഒരമ്മ എപ്പോഴാണ് വയസ്സാവുന്നേ? മക്കൾ അവരോട് ദേഷ്യപ്പെടുമ്പോൾ, കയർത്ത് സംസാരിക്കുമ്പോൾ ഒരമ്മയ്ക്ക് വയസ്സായി. ആ സമയത്ത് മക്കൾക്ക് അമ്മമാരെ കൊണ്ട് ആവശ്യമില്ല. ചായ ഇടാനും വസ്ത്രം അലക്കി തേക്കാനൊക്കെ ആവശ്യമുണ്ട്, വേറൊന്നിനും ആവശ്യമില്ല. പക്ഷെ ആ സമയത്താണ് മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യം. അതുകൊണ്ട് തന്നെ മക്കൾ വീട്ടിലില്ലാത്ത സമയത്ത് അവർ മക്കളുടെ മുറി കയറി അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ സാധനങ്ങളൊക്കെ തൊട്ട് നോക്കും. എന്നിട്ട് ആരും അറിയാതെ കരയും. കുഞ്ഞുനാളിൽ മക്കൾക്ക് അമ്മമാർ പറയുന്ന അത്ഭുതകഥകൾ വിശ്വാസം ഉണ്ടായിരുന്നു. വലുതായി കഴിയുമ്പോൾ അവർ പറയും, അമ്മയെ ഈ അത്ഭുത ലോകത്ത് നിന്നൊക്കെ പുറത്തു വന്നേ, ഞാനിപ്പോഴും ആ പഴയ കുട്ടിയൊന്നുമല്ല. അപ്പോൾ സൗകര്യപൂർവ്വം ഉത്തരവാദിത്തങ്ങൾ മറക്കുന്ന മക്കളെയും നമുക്ക് ഈ കവിത കാണാൻ പറ്റും. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ മറന്നു, പകരം നിങ്ങളുണ്ടാക്കിയ പാരമ്പര്യങ്ങളൊക്കെയാണ് നിങ്ങളിങ്ങനെ പൊക്കി പിടിച്ചേ. അതിന് ഈശോ ഒരു ഉദാഹരണം പറയുന്നത് അവർ മാതാപിതാക്കളെ നോക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരു ഫരസേൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ പറയും, ഇത് ദൈവത്തിന് കൊടുക്കാനുള്ള വഴിപാടാണ്, ഇത് ദൈവത്തിന് കൊടുക്കാനുള്ള സമ്മാനമാണ്, അപ്പോൾ അത് സീക്രട്ടാണ്, പിന്നീടത് മറ്റു കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈവൻ അവരുടെ പാരൻസിനെ നോക്കാൻ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു പാരമ്പര്യം വരെ ഉണ്ടാക്കി വെച്ചു. ഇത് അവർ അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മാറി നിൽക്കാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച പാരമ്പര്യമാണ്. അതിനാണ് ഈശോ ചോദ്യം ചെയ്യുന്നത്. നമ്മളിങ്ങനെ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ബേസിക് ഉത്തരവാദിത്തങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് ദൂരത്താണ്.